രചന വിജയ് സത്യ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ചി പോട, അവന്റെ നോട്ടം കണ്ടില്ലേ? നാണല്ലോടെ നിനക്ക്. ഇതാണപ്പോ നിന്റെ സ്ഥിരം പരിപാടിയല്ലേ? പെമ്പിള്ളേര് ഡ്രസ്സ് മാറി ഒളിഞ്ഞു നോക്കിയെന്ന് കഷ്ടം. എന്നാ ഇത് സെറ്റപ്പ് വേറെ കേട്ട മോനെ, എന്നെ നോക്കിയാ നീ തീർന്നടാ തീർന്നു. ഒരു പ്രാവശ്യത്തെ ക്ഷമിക്കണമെന്ന ക്ഷമാപണത്തോടു കൂടിയുള്ള കുറ്റവാളിയുടെ നോട്ടം കണ്ടപ്പോൾ പൊതുവെ ആർദ്രതയുള്ള അവളുടെ മനസ്സ് പെട്ടെന്ന് അലിഞ്ഞുപോയി. അവളുടെ ഉള്ളിലുള്ള കോപമെല്ലാം അങ്ങനെ താനെ അടങ്ങി. ശരി, എന്നാ വെറുതെ വിടാം. പക്ഷെ ഒന്ന് ഓർത്തോ, എന്നെ ഈ കോലത്തിൽ കണ്ട നീ ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിൽ ഒന്നുകിൽ നിന്നെ പിടിച്ച് ഞാൻ കെട്ടുമായിരുന്നു, അല്ലെങ്കിൽ തല്ലി കൊന്നേനെ. പുറത്തു പോകാൻ വഴിയൊന്നും കാണാതെ തന്നെ പേടിച്ച് ഡ്രസ്സിംഗ് ക്യാബിന്റെ മൂലയിൽ പതുങ്ങിയിരിക്കുന്ന ആ കുഞ്ഞൻ ചുണ്ടലിയെ നോക്കിയാണ് പൂജ ദേഷ്യത്തോടെ ഇത്രയും പറഞ്ഞത്. കഴിഞ്ഞ ഒരു നിമിഷം കൊണ്ട് ആ ചുണ്ടലി കുഞ്ഞവളുടെ ജീവിതം കോഞ്ഞാട്ടാക്കുമായിരുന്നു. ലീവിന് നാട്ടിലേക്ക് തിരിക്കാൻ നേരം താൻ പഠിക്കുന്ന ഹൈദരാബാദ് പട്ടണത്തിലെ ഒരു ടെക്സ്റ്റൈൽസ് കടയിൽ കൂടെ പഠിക്കുന്ന മലയാളി കൂട്ടുകാരികളായ പ്രിയം സുമയമത്ത് അവരവർക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വന്നതായിരുന്നു കഥാനായികയായ പൂജ. പൂജ, ഇത് നിനക്ക് ചേരുന്നാണ് നോക്കിക്കേ. കൂട്ടുകാരി പ്രിയ നല്ലൊരു ജീൻസ് എടുത്ത് അവളെ കാണിച്ചു പറഞ്ഞു. നോക്കട്ടെ, അവളത് വാങ്ങിച്ചു. കൊള്ളാലോടി, ഇത് ടൈറ്റ് ഫിറ്റും കംഫേർട്ടുമാണ്, കൂടാതെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറ്. അപ്പോൾ പിന്നെ ഇത് എടുത്താലോ? പൂജയ്ക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട് ഈ സെലക്ഷൻ, എടുത്തോ, കൂട്ടുകാരികൾ പറഞ്ഞു. പിന്നെ അവർ പരസ്പരം ഡ്രസ്സ് ചൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടെ പൂജ എടുത്ത ഡ്രസ്സ് ഇട്ട് നോക്കാൻ തീരുമാനിച്ചു. ഏതായാലും ഞാനിതൊന്ന് ഇട്ട് നോക്കട്ടെ. സെലക്ട് ചെയ്ത ടീഷർട്ടും ജീൻസുമായി അവൾ ഡ്രസ്സിംഗ് ക്യാബിനിൽ കയറി. ആദ്യം തന്നെ വല്ല ഒളി ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നന്നായി ചെക്ക് ചെയ്ത് നോക്കി. ഇല്ല, കുഴപ്പമില്ല. ഇട്ടു വന്ന വസ്ത്രങ്ങൾ മാറി ആ ജീൻസും ടീഷർട്ടും ഇട്ട ശേഷം മിററിൽ നോക്കി. നന്നായി ചേരുന്നുണ്ട് രണ്ടും. അവൾക്ക് നല്ല കംഫേർട്ടായി തോന്നി. ചെറിയ ക്യാബിനിൽ നല്ല ചൂടുണ്ടായിരുന്നു, കൊച്ചു ഫാനുണ്ട്. പക്ഷെ അവൾ ഓൺ ചെയ്തില്ല. നന്നായി വിയർക്കുന്നു. ചൂടും വിയർപ്പും സഹിക്കു വയ്യാതായപ്പോൾ പുതിയ ഡ്രസ്സ് ഊരി മാറിയപ്പോൾ ശരീരമൊന്ന് ആറ്റാൻ അതിനകത്തുള്ള ആ ചെറിയ ഫാനൊന്ന് ഓൺ ചെയ്തു. ഫാൻ കറങ്ങി നല്ല കാറ്റ് കിട്ടി. പക്ഷെ അതിൻ്റെ ലീഫിലോ പുറകിലോ മറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്ന ഒരു കൊച്ചു ചുണ്ടലി അവളുടെ ദേഹത്തേക്ക് ചാടി വീണു. പേടിച്ചിരണ്ട അവൾക്ക് ഒരു നിമിഷം എന്തെന്നറിയാതെ ക്യാബിൻ്റെ വാതിൽ തുറന്ന് പുറത്തേടാൻ ഒരുങ്ങി. പെട്ടെന്നാണ് പിടിച്ചു വലിച്ച പോലെ ആ ചിന്തയുണ്ടായത്. അയ്യോ, ഡ്രസ്സില്ല. പണ്ടാരം, ഈ കാലമാണ് കാരണം ടു പീസിൽ ഞാനിപ്പോൾ പുറത്തേടി നാണം കെട്ടേനെ. ആ കാര്യം തലയിൽ കത്തിയപ്പോൾ ഉള്ളിൽ ആ പീറ ചുണ്ടിലിയോടുള്ള ഭയം ദേഷ്യമായി മാറി. അതാണ് അവൾ കട്ട ഡയലോഗ് പറഞ്ഞ് തീർത്ത്. ശേഷം സാവധാനത്തിൽ വസ്ത്രങ്ങൾ ധരിച്ച് ക്യാബിൽ നിന്ന് പുറത്തിറങ്ങി. വസ്ത്രങ്ങളുടെ ബില്ലുകളൊക്കെ പേ ചെയ്ത് കൂട്ടുകാരികളുമായി ട്രെയിൻ കയറി അവൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. പൂജ നാട്ടിലെ കോളേജിലെ BSc ശേഷം MLT എടുത്ത് പ്രാഗൽഭ്യം നേടി. ഇപ്പോൾ ഹൈദരാബാദിലെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ DNA ടെക്നോളജി പഠിക്കുകയാണ്. പിറ്റേന്ന് ഉച്ചയോടെ അടുത്ത് പൂജയുടെ വീട്ടിൽ. എന്തിനാ പ്രസാദേട്ട നമ്മുടെ മോള് പൂജ ഇങ്ങനെ സൂക്ഷ്മാണുക്കളുടെ പുറകെ പോകുന്നത്? വാലയെടുത്തും ജോലിക്ക് ശ്രമിക്കാൻ പറയണം. ഇപ്രാവശ്യം ലീവിന് വന്ന അവൾ ഏതാണ്ട് ഉച്ചയോടെ എത്തും. അവള് കൊച്ചലേടി പഠിക്കട്ടെ, എന്നിട്ടാവാൻ ജോലിയൊക്കെ. അല്ല പത്മിനി, നമ്മുടെ പൂജ മോള് ജോലിയെടുത്ത് വേണോ നമുക്ക് കഴിയാൻ? ഞാൻ കാശ് സമ്പാദിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. സദാസമയം ലാബിലല്ലേ? ഇപ്പൊ വൈറസും ബാക്ടീരിയയും നാട് ഭരിക്കുന്ന കാലമല്ലേ? അതുകൊണ്ടുള്ള കളിയല്ലേ അവളുടെ ഇത്? എപ്പോഴെങ്കിലും ഒരു അശ്രദ്ധ ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ പൊന്നു പത്മിനി, അതിനൊക്കെ പ്രൊട്ടക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് ഒക്കെ ധരിച്ചല്ലേ ലാബിൽ കയറുന്നതന്നെ? നെയ്ജു മാതിരിക്ക്. പിന്നെ അവരൊന്നും മിണ്ടിയില്ല. ഭാര്യ പത്മിനിയുടെ മകളെ കുറിച്ചുള്ള ആകുലത പൂജയുടെ അച്ഛൻ പ്രസാദ് കാര്യമാക്കിയില്ല. ഊണക്കാലമാകുമ്പോഴേക്കും പൂജ വീട്ടിലെത്തി. പ്രസാദ് സിറ്റ് ഔട്ടിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു. ആ മോളെത്തിയ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? കുഴപ്പമില്ല അച്ഛാ. അവൾ അതും പറഞ്ഞ് അകത്ത് കയറി. മോളെ, ഇതെന്താ കോലം? നീ അപ്പടി ക്ഷീണിച്ചല്ലോ. എൻ്റെ ഈ പൊന്നമ്മച്ചിയുടെ കൈസ്വാദുള്ള ഫുഡൊന്നും അവിടെ കിട്ടില്ല. ഭൂരിയും തൈര് സാധും, പിന്നെ കോതമ്പി അപ്പാത്തി, ഇതൊക്കെയാ അവിടുത്തെ ക്യാൻ്റീൻ മെസ്സിൽ. അവൾ അമ്മയുടെ രണ്ട് കവളിലും പിടിച്ചു വലിച്ച് പറഞ്ഞു. ദേ വീഴും. അവരുടെ ഇരു കയ്യിലും ഡൈനിങ് ടേബിളൊക്കെ ഉള്ള ഭക്ഷണപാത്രമായിരുന്നു. പൂജ കവളിൽ നിന്ന് കൈയെടുത്ത്. സുഖാണോടി? അവരവളോടൊരു നിമിഷം അവിടെ നിന്ന് ചോദിച്ചു. ആണമ്മേ. മോളെ നീ കൈ കഴുകുക, അച്ഛനോട് കഴിക്കാനിരിക്കാൻ പറ. അമ്മ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊണ്ടുവയ്ക്കുക പറഞ്ഞു. എനിക്ക് ഫ്രഷ് ആവണം, അച്ഛനും അമ്മയും കഴിച്ചോളൂ. അവൾ തുള്ളിച്ചാടി സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ദിവസങ്ങൾക്ക് ശേഷം പൂജ പഠനത്തിനായി ഹൈദരാബാദിലേക്ക് തിരിച്ചുപോയി. ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് വരുമ്പോൾ പഠനാർത്ഥം അച്ഛനും അമ്മയുടെ അല്പം മുടികൾ ശേഖരിച്ച് സ്പേസ് മാനായ അവൾ കൊണ്ടുവന്നിരുന്നു. കമ്പയർ പ്രാക്ടിക്കൽ ടെസ്റ്റിനായി പഠനാർത്ഥികളായ കുട്ടികൾ അവരവരുടെ ബന്ധക്കാരുടെ സ്പേസ് മാനാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അങ്ങനെയാണ് പൂജ അത് ശേഖരിച്ചു കൊണ്ടുവന്ന്. തൻ്റെ അച്ഛൻ്റെ DNAയുമായി തൻ്റെ DNAക്ക് ഒരു സാമ്യവുമില്ല, അവൾ ഞെട്ടി. അമ്മയുടേത് ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചപ്പോൾ എല്ലാവരുടെയും നിർബന്ധപ്രകാരം അച്ഛൻ പ്രസാദ് ഇപ്പോഴുള്ള അമ്മ പത്മിനിയെ കെട്ടിയതാണ്. അതുകൊണ്ട് പത്മിനി അമ്മയുടേതുമായി തൻ്റെ DNAക്ക് സാമ്യം ഉണ്ടാവണമെന്നില്ല. എന്നാലും അച്ഛൻ, അവൾക്ക് അത്ഭുതമായി. പല പ്രാവശ്യം അവൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഉറ്റ കൂട്ടുകാരി പ്രിയോട് മാത്രം അവളത് പറഞ്ഞു. അവൾ ആദ്യം അത്ഭുതപ്പെട്ടു. നിന്റെ അപ്പം വിഗ് വെക്കുമോ, അതിൽ നിന്നാണ് എടുത്തുകൊണ്ടുവന്ന്? പ്രിയ ചിരിച്ചുകൊണ്ട് ചോദിച്ചു.
ഏയ്, എന്റെ അച്ഛന് നന്നായിട്ട് മുടിയുണ്ട്, മാത്രമല്ല ഞാൻ നേരിട്ട് പറിച്ചെടുത്തുവാ, പൂജ സങ്കടത്തോടെ പറഞ്ഞു. ഇടയ്ക്ക് നമ്മുടെ സീനിയർ റാണിക്ക് അങ്ങനെ പറ്റുപറ്റി, അതുകൊണ്ട് പറഞ്ഞതാ. കൂട്ടുകാരി എങ്ങനെ സമാധാനിപ്പിക്കുന്ന ആലോചിച്ചിട്ട് പ്രിയക്കൊരു എത്തുമിടിയും കിട്ടിയില്ല. പൂജക്കത് താങ്ങാവുന്നതിൽ അപ്പുറമാണ്. താൻ തൻ്റെ അച്ഛൻ്റെ മകളല്ലേ, സംശയം തീർക്കാൻ പിന്നെയും പല പ്രാവശ്യം അവൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. കഷ്ടം, ഒരു സാമ്യവുമില്ല. പൂജക്ക് സമാധാനം നഷ്ടപ്പെട്ടു. ഒടുവിൽ പഠനം പൂർത്തിയാക്കാതെ അവൾ നാട്ടിലേക്ക് പോയി നിജസ്ഥിതി അറിയാൻ തീരുമാനിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു മുന്നറിയിപ്പുമില്ലാതെ കടന്നു വന്ന മകളെ കണ്ടപ്പോൾ ആ മാതാപിതാക്കൾ അമ്പരന്നു. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് അവർ രണ്ടുപേരെയും നോക്കി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ഓടിപ്പോയി റൂമിൽ കയറി കഥകടച്ച് ബെഡിൽ വീണ് കമിഴ്ന്നു കിടന്ന് കരഞ്ഞു. കഥകി ലോക്ക് ചെയ്തില്ലായിരുന്നു. പത്മിനിയും പ്രസാദ് അകത്ത് പ്രവേശിച്ച് മകളോട് കാര്യം തിരക്കി. അവൾ ഒരു കെട്ട് റിപ്പോർട്ടുകളുടെ പേപ്പേഴ്സ് അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പം ഞാൻ നിങ്ങളുടെ മകള് പോലല്ല അല്ലേ അച്ഛാ? തന്റെ നെഞ്ചിൽ മുഖം ചേർത്തുനിന്ന് കരഞ്ഞുകൊണ്ടുള്ള മകൾ പൂജയുടെ ചോദ്യം കേട്ട് പ്രസാദം നടങ്ങി. ഇങ്ങനെ ഒരു രഹസ്യം ഭദ്രമായി പൂട്ടിവെച്ച് താൻ അതിൻ്റെ താക്കോൽ എന്നോണമുള്ള ഈ ഡി എൻ എ ടെക്നോളജി പഠനത്തിന് മകളെ വിട്ടത് ആന മണ്ടത്തരമായെന്ന് പ്രസാദിന് തോന്നിപ്പോയി. പത്മിനിക്ക് അറിവ് പുതുമയുള്ളതാണ്. അവളും പൂജയുടെ വശം ചേർന്നു. രണ്ടുപേരുടെയും നിർബന്ധത്തിന് വഴങ്ങും, അതാണ് മുഖരക്ഷിക്കാൻ വഴി. ആ രഹസ്യം ഇനി മറച്ചു വെക്കാൻ പ്രസാദിനാവില്ല, അയാൾ പറഞ്ഞു തുടങ്ങി. പ്രസാദിൻ്റെ അച്ഛൻ്റെ ഒരേ ഒരു പെങ്ങൾ വസുമതി, അവളുടെ അരുമയായ മകളും പ്രസാദിൻ്റെ മുറപ്പെണ്ണുമായ സാവിത്രികുട്ടിയുടെ മകളാണ് പൂജ. പൂജയെപ്പോലെ തന്നെ എം എൽ ടി പഠിച്ച് അവൾ ഗൾഫിൽ ജോലിക്കായി പോയി. അവിടെ വെച്ച് ഒരു മലയാളി യുവാവുമായി പ്രണയത്തിലാവുകയായിരുന്നു. ഒന്ന് രണ്ട് വർഷം ആ പ്രണയം മുന്നോട്ട് പോയി. വിരസമായ ഹോസ്പിറ്റൽ ജീവിതത്തിനിടയിൽ യുവാവിൻ്റെ പ്രണയം അവളിൽ കുളിർമഴയായി പെയ്തിറങ്ങി. ഒടുവിൽ വിവാഹം കഴിക്കണമെന്ന ആവശ്യം അവൾ ഉന്നയിച്ചപ്പോൾ അവിടെയുള്ള ഒരു ബ്രാൻഡഡ് ഹോട്ടലിൽ വെച്ച് സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി രഹസ്യമായി താലി ചാർത്തി. പിന്നെ ഒന്നിച്ചായ ജീവിതം, അവളുടെ കൂടെ കഴിയുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. ഒരു സ്ത്രീയുടെ വിലപ്പെട്ടതൊക്കെ കവർന്ന ശേഷം അവൻ ആളുമാറി. വിവാഹത്തിന് ശേഷം അവനിൽ കണ്ട മാറ്റം അവളെ അന്വേഷണോത്സുകത ജനിപ്പിച്ചു. അങ്ങനെ അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നാട്ടിൽ ഭാര്യയും കുട്ടികളുള്ളതായി മനസ്സിലാക്കി. ആ ബന്ധം ഉപേക്ഷിക്കുമ്പോഴേക്കും അവൾ വൈകിപ്പോയിരുന്നു. അപ്പോഴേക്കും അവളുടെ ഉദരത്തിൽ നീ ജന്മം കൊണ്ടിരുന്നു. കസിനായ ഞാൻ അവളുടെ നാട്ടിലുള്ള പഠനത്തിനും ഗൾഫിൽ പോകാനുള്ള സഹായത്തിനും അവളുടെ എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ പ്രേമം മുളപൊട്ടി അപ്പം തന്നെ എന്നെ വിളിച്ചറിയിച്ചിരുന്നു. അവളൊരു പയ്യനെ സ്വന്തമായി കണ്ടെത്തിയെന്നറിഞ്ഞപ്പോൾ ഇത്തിരി വിഷമം തോന്നിയെങ്കിലും നമ്മുടെ സാവിത്രികുട്ടിയില്ലേ, അവളുടെ ജീവിത സ്റ്റാറ്റസ് മാറുകയും മാറട്ടെ എന്ന് താനും കരുതി. വിവാഹിതയായി ചതിയിൽപ്പെട്ടപ്പോൾ അതെല്ലാം അവൾക്ക് അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് ഈ ലോകത്ത് തന്നോട് മാത്രമാണ്. ആത്മഹത്യാ ഭീഷണി മുഴക്കി അവളെ പരമാവധി ഞാൻ എൻ്റെ പോസിറ്റീവ് എനർജി കൊണ്ട് ധൈര്യം നൽകി പിടിച്ചു നിർത്തി. ഒടുവിൽ അവൾ പ്രസവിച്ചു. കൈക്കുഞ്ഞുമായി അവൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നറിഞ്ഞപ്പോൾ ഞാൻ അമ്പരന്നു. വളരെ രഹസ്യമായി കാറ് പിടിച്ച് ഞാൻ എയർപോർട്ടിൽ അവളെ കൂട്ടാൻ പോവുകയായിരുന്നു. എയർപോർട്ടിൽ നിന്ന് അമ്മയും കുഞ്ഞിനെയും കൂട്ടി കാറിൽ വരുവെ അവൾ പറഞ്ഞു, പ്രസാദേട്ടാ അവിടെ മരിക്കാൻ എനിക്ക് പേടിയാ, പിഴച്ചു പറ്റിയൊരു സന്താനത്ത് കൊണ്ട് ഇവിടെ ഈ അപമാനപ്പേറി ഞാൻ ജീവിക്കില്ല, ഇവിളെയും കൊല്ലും, ഞാനും ചാവും. കടുത്തതായിരുന്നു ആ സ്വരം. ഞാൻ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിനക്കൊരു ജീവിതം തന്നേനെ. നിനക്കറിയാലോ എൻ്റെ ഭാര്യ രോഹിണിയാണ്. ഞങ്ങൾക്ക് 6 വർഷമായിട്ട് കുട്ടികളില്ല. കുഞ്ഞിനെ കൊല്ലാനുള്ള ചിന്ത ശരിയല്ല. ഈ മോളെ വേണമെങ്കിൽ ഞങ്ങൾ വളർത്തിക്കൊള്ളും, നീ വീട്ടിലേക്ക് പോയിക്കൊള്ളും. കുഞ്ഞിനെ താൻ നോയിക്കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അവളൊരു ആശ്വാസം വളരുന്ന ഞാൻ കണ്ടു. അവളപ്പോൾ സന്തോഷത്തോടെ കുഞ്ഞിനെ തന്നു. കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളും, പ്രസാദത്തിന് ദത്തെടുത്താണെന്ന് സരോജ് ചേച്ചിയോട് പറഞ്ഞു വളർത്തിക്കും. പക്ഷേ വീട്ടിൽ പോയാൽ ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. നിർത്തു നിന്റെ ഈ ദൈവദോഷം പറിച്ചിട്ട് കൂടുതൽ ചിന്തിക്കാതെ വീട്ടിൽ പോയി സമാധാനമായിട്ട് കഴിയും. ഞാൻ ഒച്ചയെടുത്തപ്പോൾ അവൾ മൗനം ഭജിച്ചു. ദൂരെ അനാഥത്തിൽ നിന്ന് ദത്തുകിട്ടിയതാണ് വിവരം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. കുറേ നാളായി താനിതിൻ്റെ പുറകിലായിരുന്നെന്നും അവർ വിളിച്ചപ്പോൾ ഞാൻ പോയതാണ് കുഞ്ഞിനെ കൂട്ടാനെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യ സരോജത്തെ വിശ്വസിപ്പിച്ച് കുഞ്ഞിനെ നൽകി. പാവത് വിശ്വസിച്ചു. നിന്നെ കിട്ടിയപ്പോൾ തന്നെ അവിടെ രോഗം പാതി കുറഞ്ഞ പോലെ തോന്നി. വീട്ടിലെത്തിയ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ സാവിത്രികുട്ടി നല്ല സന്തോഷത്തിൽ കഴിഞ്ഞുകൂടി. എല്ലാം മറന്ന് അവളും നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെയെന്ന് ഞാനും ആഗ്രഹിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാവിത്രികുട്ടി നില പരിങ്ങില്ലായി, വിഷാദ രോഗത്തിന് അടിമപ്പെട്ടു. ഒരു ദിവസം വസുമതി അപ്പച്ചി വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നമ്മുടെ സാവിത്രികുട്ടി പോയി, മോനെ പ്രസാദ് കുഞ്ഞിയെന്ന്. കാമുകനാൽ ചതിക്കപ്പെട്ട ദുഃഖത്താൽ അവളൊരു സാരിത്തുമ്പിൽ അവസാന ആശ്രയം കണ്ടെത്തുകയായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പൂജയിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു. കുറേ നിമിഷത്തെ നിശബ്ദത്തിന് ശേഷം അവൾ ഗദ്ഗദത്തോട് ചോദിച്ചു, അമ്മാരാണെന്ന് അറിഞ്ഞു എങ്കിൽ പറ, ആരാ എൻ്റെ അച്ഛൻ, ആരാണ് അയാൾ, ഇപ്പോഴും വിദേശത്താണോ? മോളെ അത്, പ്രസാദ് പറഞ്ഞു. എന്താണ് അച്ഛാ പറയുന്നൊരു വിഷമം പോലെ? മോളെ അവർക്ക് സമൂഹത്തിൽ വലിയ നിലയിലായിപ്പോ, നിന്നെ അവർ മകളായിട്ട് അംഗീകരിക്കില്ല. അംഗീകാരത്തിനൊന്നും വേണ്ടിയല്ല അച്ഛാ, എനിക്കറിയണം, അതിനു വേണ്ടിയാ. മോളെ നീ ഇപ്പം ഞങ്ങളുടെ മകളല്ലേ, ഇനി എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ട്? എനിക്ക് എൻ്റെ ഈ ജന്മത്തിൽ മരണം വരെ അച്ഛനമ്മയും നിങ്ങൾ തന്നെയാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. എൻ്റെ അമ്മയെ പ്രേമിച്ച് അതിച്ച് ജീവിതത്തിൻ്റെ ദുരിതക്കാര്യത്തിൽ ഒറ്റപ്പെടുത്തി നശിപ്പിച്ച ആ ദുഷ്ടനെ എനിക്ക് അച്ഛനായിട്ടും വേണ്ട. അയാളുടെ ഒരു അംഗീകാരവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും അച്ഛനായിട്ട് അയാൾ അംഗീകരിക്കുകയില്ല. മാത്രമല്ല ഒരു പ്രശ്നം ഞാൻ ഇതേച്ചാലും ഉണ്ടാക്കുകയില്ല. എന്നാലും അതാരാണെന്നറിഞ്ഞ്
ഒരു നിമിഷങ്ങളിൽ ദൂരെ മാറി നിന്ന് കാണുന്നൊരാഗ്രഹമുണ്ട്. രണ്ടു ദിവസത്തിന് ശേഷം പഠനത്തിനായി ഹൈദരാബാദിലേക്ക് പോകുന്ന മകളെ മൈതാനത്ത് തടിച്ചുകൂടിയ ജനങ്ങളുടെ ഇടയിൽ ആരവത്തോടെ വേദിയിലേക്ക് കടന്നുവരുന്ന ജനക്കൂട്ടത്തിന് മുമ്പിൽ നേതാവായ മനുഷ്യനെ ചൂണ്ടിക്കാട്ടി പ്രസാദ് പൂജയോട് പറഞ്ഞു, അതാ നിന്റെ സൃഷ്ടികർത്താവ്. ജനങ്ങളെ തൊഴുതുകൊണ്ട് വേദിയിലേക്ക് കയറി മധ്യസ്ഥാനത്തുള്ള ആ കസേരയിലേക്ക് അയാൾ കയറിയിരുന്നു. അയാൾ അവൾ വ്യക്തമായി കണ്ടു, പക്ഷേ അവളുടെ ചുണ്ടിലൊരു പുച്ഛം മാത്രമായിരുന്നു.